നമസ്കാരം നടിയും മൂടലുമായ ഷഹനയുടെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം ബന്ധുക്കളിൽ നിന്ന് മൊഴിയെടുത്തു അന്വേഷണ ചുമതലയുള്ള കോഴിക്കോട് റൂറൽ എസ് പി കെ സുദർശന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മൊഴി രേഖപ്പെടുത്തിയത് ഷഹന ആത്മഹത്യ ചെയ്യില്ലെന്നും ഭർത്താവ് സജാദ് കൊലപ്പെടുത്തിയതാണെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു ഷഹനയുടെ ഉമ്മ ഉമൈബ സഹോദരങ്ങളായ ബിലാൽ നദീം ഉമൈബയുടെ സഹോദരിയുടെ മക്കൾ സിദ്ദിഖ് ജമീല എന്നിവരിൽ നിന്നാണ് വിവരങ്ങൾ ശേഖരിച്ചത് ഷഹനയുടെ ആസൂത്രിതമായ കൊലപാതകമാണെന്നാണ് ബന്ധുക്കൾ ആവർത്തിക്കുന്നത് ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് കൊലപാതകത്തിൽ പങ്കുണ്ടെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് ഇക്കാര്യം ഉമ്മയും സഹോദരങ്ങളും എ പറഞ്ഞു ഇതിനുള്ള സാഹചര്യ തെളിവുകൾ ഇവർ അന്വേഷണ സംഘത്തെ അറിയിച്ചിട്ടുണ്ട് മുറിക്കകത്ത് ചായ കുടിച്ച് രണ്ട് കപ്പുകൾ കണ്ടതായും ഷഹന ചായ കുടിക്കാറില്ലെന്നും മാതാവ് പോലീസിനോട് പറഞ്ഞു തൂങ്ങിയ നിരയിൽ കണ്ടുവെന്ന ഭർത്താവ് സജാദ് പറയുന്ന ജനലിൽ നിന്ന് അഞ്ചു മീറ്റർ അകലെയാണ് ഷഹനയെ കണ്ടത് അതിനോട് ചേർന്നുണ്ടായ കട്ടിലിൽ കടന്ന് മൃതദേഹം എങ്ങനെ അവിടെ വരെ എത്തിയെന്നും കുടുംബം സംശയം ഉന്നയിച്ചു സജാദ് നിലവിളിക്കുന്നത് കേട്ടാണ് അവിടെ എത്തിയതെന്നാണ് കെട്ടിട ഉടമ പറയുന്നത് രാത്രി പന്ത്രണ്ട് മണിക്ക് നൂറ് മീറ്റർ അകലെ താമസിക്കുന്ന കെട്ടിട ഉടമ കിടപ്പുമുറിയിൽ നിന്ന് സജാദ് നിലവിളിക്കുന്നത് എങ്ങനെ കേട്ടുവെന്ന് അന്വേഷിക്കണം കൂടാതെ വിവാഹത്തിന് ഇടനിലക്കാരായ ആളെ ചോദ്യം ചെയ്യണമെന്നും സജാദിനെ കുറിച്ച് എല്ലാം അറിയുന്ന ആൾ തെറ്റിദ്ധരിപ്പിച്ചാണ് വിവാഹം നടത്തിയതെന്നും ബന്ധുക്കൾ ആരോപിച്ചു ഇക്കഴിഞ്ഞ പന്ത്രണ്ടിന് രാത്രിയാണ് ഷഹനയെ കോഴിക്കോട്ടെ വാടക വീട്ടിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഷഹന ആത്മഹത്യ ചെയ്യില്ലെന്നും ഭർത്താവ് കൊലപ്പെടുത്തിയതാണെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു പോലീസ് അറസ്റ്റ് ചെയ്ത സജാദ് ഇപ്പോൾ റിമാൻഡിലാണ് ഇയാളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിന് തിങ്കളാഴ്ച കോടതിയിൽ അപേക്ഷ നൽകാനിരിക്കെയാണ് ചെമ്പ്രക്കാനത്തെ ബന്ധുവീട്ടിൽ കഴിയുന്ന ഉമ്മയുടെയും സഹോദരങ്ങളുടെയും മൊഴിയെടുക്കാൻ സംഘവും എത്തിയത് ഷഹന മരിച്ച ദിവസം മുതൽ മരണത്തിൽ ദുരൂഹത ആരോപിക്കുന്നുണ്ട് ആത്മഹത്യ ചെയ്യേണ്ട യാതൊരു അവസ്ഥയും അവൾക്കില്ലായിരുന്നു ഇരുപത് ആയിട്ടുള്ളൂ സജാദുമായി നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഭർത്താവിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ സഹിക്കാതെ വന്നപ്പോൾ അവൾ വീട്ടിലേക്ക് വിളിച്ച് സംസാരിച്ചിരുന്നുവെന്നും ബന്ധുക്കൾ വ്യക്തമാക്കിയിരുന്നു സഹോദരനോടും വീട്ടിലേക്ക് വിളിച്ച ഷഹന ഭർത്താവും കൂട്ടാളികളും തന്നെ കൊല്ലാൻ സാധ്യതയുണ്ടെന്നും താൻ വലിയ ഭയത്തിലാണ് ഇവിടെ കഴിയുന്നതെന്നുമായിരുന്നു ഷഹനെന്ന് വീട്ടുകാരോടായി പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ ബന്ധപ്പെടണമെന്നും അവൾ ആവശ്യപ്പെട്ടിരുന്നുവെന്നും ഒരു ബന്ധു പറഞ്ഞതായി എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഫോണിൽ തിരികെ ബന്ധപ്പെടാൻ നോക്കുമ്പോൾ ഭർത്താവിന്റെ ഭീഷണി കാരണം എടുക്കാൻ ഷഹനയ്ക്ക് സാധിക്കുമായിരുന്നില്ല ബന്ധുക്കൾ ഉൾപ്പെടെ ആരെയും ബന്ധപ്പെടാൻ ഫോൺ കൊടുക്കാത്ത സാഹചര്യവുമായിരുന്നു കഴിഞ്ഞ ഒന്നര വർഷമായി പെൺകുട്ടിക്ക് സ്വന്തം കുടുംബങ്ങളുമായി യാതൊരു ബന്ധവുമില്ലായിരുന്നു തടവറയിലിട്ടതുപോലത്തെ സാഹചര്യമായിരുന്നു അവൾക്കുണ്ടായിരുന്നത് ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സജാദ് പിടിച്ചു വച്ചിരുന്നെന്നും ബന്ധുക്കൾ ആരോപിച്ചു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്